ഹായ് സഹദേവ് മാഷാണേ, ജിയോമെട്രിക്കൽ പാറ്റേണിൻ്റെ 19-ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ ഒരു 3D എഫക്റ്റുള്ള ഒരു സ്റ്റാറാണ് നിർമ്മിക്കുന്നത്. LP തലത്തിലുള്ള കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ അനായാസം വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് ഇത്തവണത്തേത്. UP തലത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ധാരാളം ഗണിതാശയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി വരയ്ക്കണം. ഒപ്പം ഇതിലുള്ള ഗണിതാശയങ്ങൾ ഞാൻ കൃത്യമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് 4 തരത്തിലുള്ള ലൈനാണ്. നീളം 4 തരത്തിലാണ്. 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, മറ്റൊന്ന് 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 2, 4, 6, 8. അപ്പോൾ ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളായിട്ടാണ് ഈ ഇതും വരുന്നത്. മറ്റൊന്ന്, ഈ നക്ഷത്രം ഉണ്ടായിരിക്കുന്നത് ഇതാ സമഭുജ ത്രികോണം, ഈക്വലൻ്റ് ട്രയാങ്കിളാണ്. അത് 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഈ ലെങ്ത് പരിശോധിച്ചാൽ 18 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം വശങ്ങളുടെ നീളം, ലെങ്ത് ഓഫ് ദി സൈഡ്, അത് തുല്യമായിരിക്കും. അതുപോലെ ഏങ്കിൾ, എല്ലാ ഏങ്കിളും തുല്യമായിരിക്കും. അപ്പോൾ ഈ ഏങ്കിൾ 60, 60, 60 ഡിഗ്രി പാലിക്കുന്നതാണ്. മറ്റൊന്ന് 18, 18, 18. 18 എന്ന് പറയുമ്പം ഇവിടം തുടങ്ങി ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ ഇവിടത്തേക്ക് എത്തുന്ന ലെങ്താണ് പറയുന്നത്. മറ്റൊന്ന് ഇതാ ഈ ഒരു ഷേപ്പ് പാരലോഗ്രാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയെ നമുക്കറിയാം. ഇതാ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ അതുകൊണ്ട് 120 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 120 ഡിഗ്രി ആയിരിക്കും. ഒപ്പം ലൈന് പാരലലാണ്. ഇതാ ഈ 2 ജോഡി, അതായത് ഇതാ ഈ ജോഡിയും അതുപോലെ ഈ ജോഡിയും പാരലൽ ലൈൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ പ്രത്യേകതകളെല്ലാം അതിനുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ വരക്ക് ഈ 2 വരകൾക്കും സമാന്തരം തന്നെയാണ് ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ വരയും. മറ്റൊന്ന് ഉള്ളിൽ കാണുന്ന ആ ഹെക്സഗൺ റെഗുലറാണ്. അതുകൊണ്ട് തന്നെ ലെങ്ത്ത് ഓരോന്നും 2 സെൻറ്റിമീറ്റർ വീതമാണ്. വശങ്ങളെല്ലാം 2 സെൻറ്റിമീറ്റർ വീതമാണ്. മറ്റൊന്ന് അതിൻ്റെ ഏങ്കിൾസ് 120, 120, 120, 120 വരുന്നതാണ്. അപ്പോൾ 6 × 120 720 ഡിഗ്രിയാണ് ഇതിൻ്റെ ഉൾകോണുകളുടെ അളവ്. മറ്റൊന്ന് ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് നിഴൽ ഉള്ള ഭാഗത്ത് പോലും നമ്മൾ ഈ ഇതാ ട്രയാങ്കിൾ തന്നെയാണ്, ഈക്വലൻ്റ് ട്രയാങ്കിൾ തന്നെയാണ്. അപ്പോൾ 2, 2, 2. അതുകൊണ്ട് തന്നെ ഇവിടെയും 60 ഡിഗ്രി കോണ് പാലിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊന്ന് ഈ പാരലൽ ലൈൻസിനെ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകതകൾ, അപ്പോൾ ആ കോണിൻ്റെ പ്രത്യേകതകളെല്ലാം ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഇതാ 60 ഡിഗ്രി. അപ്പോൾ നേരെ ഇതാ തുല്യമായിട്ട് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾസ്, അപ്പോൾ 60 ഡിഗ്രി. ഇവിടെയും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഇവിടെ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതാ ഇവിടെ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ആ കോണുകളെ പ്രത്യേകതയെല്ലാം നമുക്ക് കാണാം. അപ്പോൾ 7-ാം ക്ലാസ് വരെയുള്ള ധാരാളം ഗണിതാശയങ്ങൾ നമ്മളിവിടെ തുടങ്ങിയിട്ട് തന്നെ 6-ാം ക്ലാസ്സിലുള്ള നമ്മൾ ഒരു സർക്കിളിനെ എങ്ങനെയാണ് അതേ റേഡിയസ് കൊണ്ട് മുറിക്കുക എന്നുള്ള ആ രൂപത്തിൽ തന്നെയാണ് തുടങ്ങി വന്നത്. അപ്പോൾ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും അതുമാതിരി LP തലത്തിലുള്ള കുട്ടികൾക്കും ഹൈസ്കൂൾ കുട്ടികൾക്കൊക്കെ ഏറെ ഉപകാരം ചെയ്യുന്നൊരു ഡിസൈനാണ്. അപ്പോൾ വരക്കൽ മാത്രമല്ല നമ്മളെ ഉദ്ദേശം, അതിലൂടെ എങ്ങനെയാണ് ആ വരയിലൂടെ നമ്മൾ കണക്ക് പഠിക്കുന്നത് എന്നുള്ളതും കൂടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. A4 പേപ്പറിൻ്റെ മധ്യബിന്ദു കാണാൻ വേണ്ടി വീതിയുടെ ഭാഗത്തു നിന്നും 0.5 സെൻറ്റിമീറ്റർ ഒരു പോയിൻ്റ്, 0.5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരച്ചു. എന്നിട്ട് ആ വൃത്തത്തെ 6 തുല്യഭാഗമാക്കി മാറ്റുകയാണ്. അതേ റേഡിയസ് കൊണ്ട് അതേ റേഡിയസ് കൊണ്ട് 6 തുല്യഭാഗമാക്കി മാറ്റുക.
അങ്ങനെ ആറ് പോയിൻ്റുകൾ കിട്ടി. ഇനി ആ ആറ് പോയിൻ്റുകളും ചേർത്താൽ ഒരു ഹെക്സഗണാണ്, റെഗുലറായിട്ടുള്ള ഹെക്സഗണാണ് കിട്ടുമെന്ന് നമ്മൾ മുമ്പ് ഒരുപാട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് ആ 2 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ 4 സെൻറ്റിമീറ്റർ കൂടി പുറത്തേക്ക്, അപ്പോൾ 2 + 4 6 സെൻറ്റിമീറ്ററാണ് നീട്ടി വരയ്ക്കുന്നത്. അതിൽ 2 സെൻറ്റിമീറ്റർ ഹെക്സഗണിൻ്റെ സൈഡായിട്ടും ബാക്കി 4 സെൻറ്റിമീറ്റർ പുറത്തേക്കും ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അത് നേർരേഖയിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നേരിട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ 2 + 4 6 സെൻറ്റിമീറ്ററുള്ള 6 വശങ്ങളിലും വരയ്ക്കുകയാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വീതം ആ ഹെക്സഗണിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടുക. ഇപ്പോൾ ഹെക്സഗൺ, റെഗുലറായിട്ടുള്ള ഹെക്സഗൺ അവിടെയുണ്ട്, ഒപ്പം 4 സെൻറ്റിമീറ്റർ പുറത്തേക്ക് ഉണ്ട്. അത് 2 പാതിയാക്കുകയാണ്. അപ്പോൾ 2 + 2 2 സെൻറ്റിമീറ്ററിന് ഒരു പോയിൻ്റ് ഇടുകയാണ് 6 എണ്ണത്തിൽ. അപ്പോൾ 6 ഭാഗത്തും നമ്മൾ അത് പകുതി പകുതി. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ആ നേർരേഖ 2 + 2 + 2 എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മൾ ഓരോ സൈഡിനും പാരലൽ ലൈന് വരയ്ക്കുകയാണ്. 8 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുകയാണ്, അതായത് ആ വരക്ക് പാരലലായിട്ട് വരയ്ക്കുകയാണ്. ഇതാ 2-ാമത്തത്. അപ്പോൾ പാരലൽ ലൈന് വരയ്ക്കാൻ എളുപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സ്കെയിലിൻ്റെ വീതി അത് കൃത്യമായിട്ട് ഒരേ അകലത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. അത് ആ വരക്ക് കൃത്യമായി വെച്ചതിന് ശേഷം 8 സെൻറ്റിമീറ്റർ മറുവശത്ത് വരയ്ക്കുകയാണ്, മറുവശത്താണ് വരയ്ക്കുന്നത്. ഇത് അടുത്തതും ചെയ്യുന്ന നോക്കിയോ, പാരലൽ ലൈന് വരയ്ക്കാൻ വേണ്ടി ആ ഡിസ്റ്റൻസ് സെയിം ആക്കുകയാണ്, കണ്ടോ. ആ അവിടെ സെയിമായി ഇനി 8 സെൻറ്റിമീറ്റർ പുറത്തേക്ക് വരയ്ക്കുകയാണ്. അങ്ങനെ 6 വശത്തും നമ്മൾ ചെയ്യുകയാണ്. ഒരു സ്കെയിലിൻ്റെ 2 സൈഡ് എന്ന് പറഞ്ഞാൽ അത് പാരലൽ ലൈൻ തന്നെയാണല്ലോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അളവ് റെഡിയാക്കുന്നു, അടുത്ത സൈഡിൽ 8 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുന്നു. 6-ാമത്തെ വരയും നമ്മൾ അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ നീളമുള്ള 6 × 6 = 12 വരകളാണ്. സോറി, 6 സെൻറ്റിമീറ്റർ നീളമുള്ള 6 എണ്ണോ 8 സെൻറ്റിമീറ്ററുള്ള 6 എണ്ണോ. ഇനി ഇതിന് പാരലൽ ലൈന് ഇതാ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുകയാണ്, സമാന്തര രേഖ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിനും സമാന്തരമായി പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ 2 സെൻറ്റിമീറ്റർ ഇട്ട് അതേപോലെ സ്കെയിൽ ചെരിച്ച് വെച്ചുകൊണ്ട് വീണ്ടും ഇതാ, അതായത് ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 4 വരുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷം 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. അവിടെയും നമ്മൾ വരയ്ക്കുന്നത് 8 സെൻറ്റിമീറ്ററാണ്, വീണ്ടും 8 സെൻറ്റിമീറ്ററാണ് വരയ്ക്കുന്നത്. അത് അവിടെ മധ്യ ബിന്ദു നമ്മൾ കണ്ട് പിന്നെ 8 സെൻറ്റിമീറ്റർ നമ്മൾ നീട്ടി വരയ്ക്കുകയാണ്. ഇങ്ങനെ 6 സൈഡിലും നേരത്തെ ചെയ്തതുപോലെ 6 സൈഡിലും ഇതാ ഒന്നുകൂടെ കണ്ടോളൂ. സ്കെയില് 4 സെൻറ്റിമീറ്റർ കണക്കാക്കി ചെരിച്ച് വെക്കുകയാണ്, മറ്റേ വരക്ക് കണക്കാക്കി, ആദ്യത്തെ വരക്ക് കണക്കാക്കി തന്നെ ചെരിച്ച് വെക്കുകയാണ്. എന്നിട്ട് ആ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി അതിലൂടെ നമ്മൾ നീട്ടി വരയ്ക്കുകയാണ്. 2 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ട് ഇനി 8 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കണം. അപ്പോൾ 6 തവണ നമ്മൾ ആവർത്തിക്കുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവാതെ പോവില്ല. കൃത്യമായി ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയൊരു രൂപം കിട്ടി. ഇനി നേർരേഖ, ഒരു നേർരേഖ വരയ്ക്കുകയാണ്, പക്ഷേ വര മുറിച്ച് കിടക്കുന്നില്ല. ആദ്യത്തെ വര ടച്ച് ചെയ്യുമ്പോൾ നമ്മളങ്ങ് നിർത്തുകയാണ്. അതെ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു വര കണ്ടിന്യൂ ചെയ്ത് ഉള്ളിലൂടെ പോകുന്നത് പോലെ ഒരു ഒരു തോന്നൽ നമുക്കുണ്ടാകും. ഇതാ ഇവിടെയും നമ്മൾ ആ ഭാഗം മാത്രമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ 6 സൈഡും ഒറ്റ വര, ആ ഒരു വര കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ മറുഭാഗത്തേക്ക് കടന്നു പോകുന്ന ഒരു പ്രതീതി ഉണ്ടാകും. വേണം, അതും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വരച്ചതും 6 സെൻറ്റിമീറ്ററാണ്. ഇനി ആ വരച്ചതൊക്കെ നമ്മളൊന്ന് ഡാർക്ക് ചെയ്യുകയാണ്. ഇതാ
ഡാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ പ്രമൻ മാത്രൻ്റെ ബോൾഡായിട്ടുള്ള ഒരു പേനയാണ്. അപ്പോൾ സ്കെയിൽ വെച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. സ്കെയിൽ തിരിച്ചാണ് വെച്ചത്, സാധാരണ പെൻസിൽ കൊണ്ട് വരക്കും പോലെ വെച്ചത് പോലെയല്ല. കാരണം അതിൻ്റെ അറ്റം ഉയർന്നു നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്കെയിൽ നീക്കുമ്പോൾ മഷി പേപ്പറിൽ പെരങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിത്രം കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ്. സ്കെച്ച് പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ കൊണ്ടോ നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് മഷി കൂടുതലുണ്ട്. തീർച്ചയായും സ്കെയിലിൻ്റെ അറ്റത്ത് അത് കാണുകയും പേപ്പറിലേക്ക് അത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് സ്കെയിൽ തിരിച്ച് വെച്ചത് എന്നുള്ള ഉറപ്പ്. അപ്പോൾ ആ വരച്ച പാരലൽ ലൈൻസ് ഒക്കെ നമ്മൾ ഡാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്റ്റാറ് നമ്മൾ ഒന്നിൻ്റെ ഉള്ളിലൂടെ മറ്റൊന്ന് കോർത്തെടുത്ത എന്നോട്ട് കോർത്തെടുത്തതുപോലെ തന്നെ തോന്നും. ശരിക്കും ഏതാനും വരകൾ കൊണ്ട് എങ്ങനെയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു 3D എഫക്റ്റുള്ള ഒരു സ്റ്റാർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വരച്ചെടുക്കാവുന്ന ഒരു രസകരമായ ചിത്രമാണ്. അപ്പോൾ ഇതിന് വലിയ അധ്വാനമൊന്നുമില്ല. ഈ ഒരു വരയോടുകൂടി നമ്മൾ എല്ലാ ലൈനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കളർ കൊടുക്കണം. അതായത് ഇതിനൊരു 3D എഫക്റ്റ് കിട്ടാൻ ഒരു കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ സൈഡ് ബ്ലാക്ക് കൊടുക്കണം. ബ്ലാക്ക് കൊടുക്കുന്നത് എന്താ ചിസിൽ ടിപ്പുള്ള മാർക്കർ ഉപയോഗിച്ചാണ്. ഇപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചിസിൽ മാർക്കർ ഉപയോഗിച്ചാൽ രണ്ട് കാര്യമുണ്ട്. പോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ട അതും ചെയ്യാം, തിക്കായിട്ട് ചെയ്യേണ്ട കട്ടിയിൽ വരേണ്ടതാണെങ്കിൽ അങ്ങനെയും രണ്ട് തരത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ സൗകര്യമുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളിൽ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. തെന്നിപ്പോവോ അപ്പുറത്തേക്ക് കടന്നു പോവോ ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് പോവോ എന്നുള്ള പേടി വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ആ അതിനൊക്കെ കൃത്യമായ കോണളവുണ്ട്. ഓരോ കോണും ഒന്നുകിൽ 60 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ 120 ഡിഗ്രി ആകുന്ന രൂപത്തിലാണല്ലോ. അപ്പോൾ ഉള്ളിലുള്ള ആ ഹെക്സഗൺ അത് റെഗുലറായിട്ട് ഉള്ള ഹെക്സഗൺ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് കാണാം. 2 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു ഹെക്സഗണാണ് ഏറ്റവും ഉള്ളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റളവും കോണളവുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ കോണും 120 ഡിഗ്രി വീതമാണ്. അതിൻ്റെ പെരിമീറ്റർ 2x6 12 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ പെരിമീറ്റർ. ഓരോ സൈഡും 2 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇനി അടുത്തത് റാമത്തതും കൂടെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്ററുള്ള വര വരച്ചിട്ടുണ്ട്, 6 സെൻറ്റിമീറ്ററിൽ വരച്ചിട്ടുണ്ട്, 8 സെൻറ്റിമീറ്ററിലും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലേശം മങ്ങിക്കാണുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഡാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇതാ ചിത്രം ഇങ്ങനെ ഉണ്ടാവും. കൃത്യമായി ഒന്നിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത പോലെ, രണ്ടെണ്ണം കോർത്തെടുത്ത് വെച്ചതുപോലെ ഉണ്ടാവും. ഇനി അതിനൊരു ഷെയ്ഡ്, ചെറിയൊരു ഷെയ്ഡ്, അവിടെ നമുക്ക് ബ്ലാക്ക് കളർ കൊടുത്താൽ ഭംഗിയാവില്ല, ഒരു നിഴൽ മാത്രമേ വേണ്ടൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഏതാണ്ടൊരു എന്നാ സമഭുജ ത്രികോണം ഈക്വലൻ ട്രയാങ്കിളിൻ്റെ രൂപത്തിൽ എടുത്തതിന് ശേഷം ഒന്ന് പെൻസിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്യുകയാണ്. അതായത് മറ്റേ നേരത്തെ ചെയ്ത ഡാർക്കിൻ്റെ അത്ര ഡാർക്ക് നമുക്കിവിടെ ആവശ്യമില്ല, ഒരു നിഴൽ പോലെ നിഴൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ 6 സൈഡിലും ഒരു സമഭുജ ത്രികോണം മനസ്സിലേക്ക് കാണുക, എന്നിട്ട് അതിന് നേരെ അതിന് സ്കെയിൽ വെച്ച് വരയ്ക്കണം എന്നില്ല. കാരണം നിഴൽ
നമ്മളെ നേർരേഖയ്ക്ക് വഴങ്ങുന്നല്ല, അത് ആ രൂപത്തിൽ അല്ലേ ഉണ്ടായില്ല. അപ്പോൾ ആറ് ഭാഗത്തും ആയി. ഇനി ഒരു ചെറിയ ഒരു പോർഷനും കൂടെ ഇങ്ങനെ, ഇതും ഒരു ട്രയാങ്കിൾ മനസ്സിൽ കണ്ടിട്ട് നമ്മളങ്ങ് ചെയ്യുക. അപ്പോൾ നേരത്തെ സമഭുജ ത്രികോണമാണ് കണ്ടതെങ്കിൽ ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ രൂപത്തിലാണ്. പെൻസിൽ കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിലും അധികം ഡാർക്ക് വേണ്ട. ഈ ഒരു ഷെയ്ഡിങ്ങോടുകൂടി നമ്മളെ ചിത്രം കംപ്ലീറ്റ് ആകുകയാണ്. ഇത് ഇപ്പോൾ വളരെ ഈസിയായി എല്ലാവർക്കും വരച്ചെടുക്കാം. ഇപ്പോൾ വലിയ സാങ്കേതിക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് സ്കെയിലും പെൻസിലും പിന്നെ തുടക്കത്തിൽ മാത്രം കോമ്പസ്, അത് 2 സെൻറ്റിമീറ്റർ വൃത്തം വരയ്ക്കുക. അപ്പോൾ എല്ലാവരും വരയ്ക്കുക, നന്നായിട്ട് വരയ്ക്കുക.